പ്രിയമാനവരെ പ്രണാമം. നമ്മുടെ ആദിമാർഗ കാവുകളിൽ കാവ്, പതി അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഗണപതി ഹോമം നടത്തിക്കൊണ്ട് ചില കർമ്മങ്ങൾ നടക്കുന്നത് കാണാറുണ്ട്. ചിലർക്ക് ഗണപതി ഹോമം നടത്താൻ അറിയുണ്ടാവില്ല, അപ്പോൾ അവരെന്ത് ചെയ്യും? ഗണപതി ഹോമം നടത്താൻ അറിയില്ല, അതുകൊണ്ട് അത്തരത്തിൽ അറിയുന്ന ഒരാളെ കൊണ്ടുവന്ന് ആയത് ചെയ്യിക്കും. ഇത് പറഞ്ഞ പോലെ തന്നെ ഇത്തരം പരമ്പരാഗതമായ ആദിമാർഗ സമ്പ്രദായം പിൻപറ്റുന്ന ആദിമാർഗികളിൽ, പരമ്പരാഗത ആദിമാർഗികളിൽ അവർക്ക് വല്ല കർമ്മ തടസ്സങ്ങളോ അല്ലെങ്കിൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്തും ഏതെങ്കിലും മറ്റുള്ള കർമാരംഭങ്ങൾ ചെയ്യുന്ന സമയത്തൊക്കെ ഈ ഗണപതി ഹോമം നടത്താൻ അറിയില്ല എന്നുള്ളത് കൊണ്ട് ആ തടസ്സങ്ങൾ തീരാൻ, വിഘ്നങ്ങൾ തീരാൻ ഗണപതി ഹോമം നടത്തണം എന്ന ഒരു ധാരണയിൽ അവരതുമായി ബന്ധപ്പെട്ട ആളുകളെ കൊണ്ട് ഗണപതി ഹോമം ചെയ്യിക്കുന്നത് കാണാറുണ്ട്. സത്യത്തിൽ പരമ്പരാഗത ആദിമാർഗികളെ സംബന്ധിച്ചിട്ട് ഗണപതി ഹോമം എന്ന് പറയുന്നൊരു പ്രക്രിയ അവരുടെ ഭാഗേയല്ല, അതല്ല അവരുടെ യഥാർത്ഥ രീതി എന്ന് പറയാനാണ് ഇന്നത്തെ ഈ അവസരം വിനിയോഗിക്കുന്നത്. അപ്പോൾ ഗണപതി ഹോമം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കർമ്മ തടസ്സങ്ങളോ ഉദ്ദേശിച്ച കാര്യങ്ങളുള്ള ഫലപ്രാപ്തി ഇല്ലായ്മയോ മാർഗ തടസ്സങ്ങളോ കർമാരംഭമോ ഒക്കെ നടക്കുമ്പോൾ പിന്നെ എന്താണ് ചെയ്യേണ്ടത് എന്നാണെങ്കിൽ സംശയമില്ലാതെ പറയാം, നമ്മുടെ പൂർവികർ അതിനുവേണ്ടി ചെയ്ത് ഗുളികന് വെച്ചു കൊടുക്കൽ, ഗുളികന് കർമ്മം ചെയ്യൽ എന്നിവയാണ്. അപ്പോൾ ഗുളികനാണ് ആദിമാർഗികളെ സംബന്ധിച്ചിട്ട് ആദ്യത്തിൽ സ്മരിക്കേണ്ട ആ മൂർത്തി, വിഘ്ന തടസ്സങ്ങൾക്ക് ഹേതുവായി കാണും, അതായതിനാൽ അതിനെ തൃപ്തിപ്പെടുത്തിയാൽ വിഘ്നങ്ങൾ തീരും എന്നുള്ളതാണ്. അവിടെ ഒരിക്കലും മറ്റൊരു ദേവതാ സങ്കല്പമോ മറ്റൊരു ആരാധനാ പദ്ധതിയോ ഈ ഒരു പരമ്പരാഗത സമ്പ്രദായത്തിൽ ഇല്ല. അതൊക്കെ കാലാന്തരത്തിൽ ചില ആളുകൾ വിസ്മരിച്ചു പോയതിൻ്റെ ഫലമായിട്ട്, ഈ പാരമ്പര്യം വിസ്മരിച്ചു പോയതിൻ്റെ ഫലമായിട്ടും അധിനിവേശ ശക്തികളുടെ കടന്നുകയറ്റത്തിൻ്റെ ഭാഗമായിട്ടും തെറ്റിദ്ധരിക്കപ്പെട്ട് അങ്ങനെ അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. സ്വന്തം പാരമ്പര്യമാണ് നമ്മൾ എപ്പോഴും പിൻപറ്റേണ്ടത്. പെറ്റമ്മയോളം വലിയ മറ്റാരും. അതുപോലെ തന്നെയാണ് സ്വകുലാചാരം, കുല പാരമ്പര്യം. നമ്മളെല്ലാം മാതൃകുലസ്ഥരാണ്, മാതൃകുലസ്ഥരാണ് ആദിമാർഗികൾ. ആ മാതൃകുല പാരമ്പര്യത്തിൽ ഗുളികന് കൊടുക്കുകയാണ് ചെയ്യുക. ഈ ഗുളികന് കൊടുക്കുന്ന ഈ പ്രക്രിയയാണ് പിന്നീട് നമ്മൾ നീചന് കൊടുക്കുക എന്ന് പറഞ്ഞ രീതി വരെയുണ്ടായി. നീചൻ എന്നുള്ളത് ഇന്ന് കേൾക്കുമ്പോൾ എന്തായി, അയ്യോ നീചത്വം അല്ലേ, മോശമാണ്, അതുകൊണ്ട് മാറ്റി നിർത്തണം എന്നൊക്കെ തോന്നും. ഈ നീചൻ എന്ന പദം വന്നിരിക്കുന്നത് ഈശൻ എന്നതിൽ നിന്നാണ്. ഈശൻ ഈശൻ എന്നുള്ളത് പിന്നെ ആരൊക്കെയോ പറഞ്ഞ് നീചനായി മാറിയതാണ്. അപ്പോൾ ഈ ഈശൻ എന്നുള്ളത് ഇവിടുത്തെ അതിദ്രാവിഡ ദ്രാവിഡ ഭാഷകളുടെ ഭാഗമാണ് ഈശനൊക്കെ. അപ്പോൾ ഈശന് കൊടുത്തിട്ട് തുടങ്ങിയെന്നാണ് പറയുക. പക്ഷേ എന്ത് ചെയ്തു, പിന്നീട് ഈശൻ പോയി നീചനായി. അപ്പോൾ നീചത്വത്തിനും വിരോധമില്ല. എന്താ കാര്യം, നീചത്വം എന്ന് പറഞ്ഞാൽ മോശത്തരം എന്നൊരർത്ഥത്തിലല്ല. ചന്ദ്രനും ചൊവ്വയ്ക്കും വ്യാഴനും ശനിക്കും ഒക്കെ ഗ്രഹങ്ങൾക്കൊക്കെ ഉച്ചനീചത്വമുണ്ട്. അപ്പോൾ സ്വാമി ഉച്ചനീചത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോശമെന്നല്ല, വൃദ്ധിക്ഷയങ്ങളെ കുറിക്കുന്നതാണ്. വൃദ്ധിക്ഷയങ്ങളെ കുറിക്കുന്നതാണ് ഉച്ചനീച ശബ്ദം. അങ്ങനെ വരുമ്പോൾ ഇവിടെ നീചൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഉച്ചസ്ഥനായിരിക്കുന്ന ഗുളികനല്ല. ഉച്ചസ്ഥനായിരിക്കുന്ന ഗുളികനാരാ, ഒരു സംശയമില്ല, അത് സാക്ഷാൽ നല്ലച്ഛൻ ചാത്തപ്പനാണ്. അപ്പോൾ ആ ഉന്നതിയിലിരിക്കുന്ന ചാത്തന് പകരം നേരെ ഓപ്പോസിറ്റ് താഴെയിരിക്കുന്ന ചാത്തപ്പൻ, നമ്മുടെ പുലാധാരത്തിലിരിക്കുന്ന ആ ഒരു പുലാധാരം, പുലക്കുട്ടി എന്നൊക്കെ പറയില്ലേ, ആ ഒരു സങ്കല്പമാണ് ഗുളികൻ. അതുകൊണ്ട് തന്നെ ആ അവസ്ഥയിൽ താഴ്ന്ന ആ ഒരു പുലാധാരത്തിലിരിക്കുന്നു, ആദി ആധാരം പുലാധാരം, ആ പുലാധാരത്തിലിരിക്കുന്ന പുലക്കുട്ടിയാണ് ഇവിടെ ഗുളികൻ. ഇതിനെയാണ് മറ്റുള്ളവർ ഗണപതി എന്നൊക്കെ പറഞ്ഞ് അവർ ഹോമാചാരം ചെയ്യുന്നത്. അവരത് ചെയ്യട്ടെ, അത് ചെയ്യുന്നത് തെറ്റൊന്നുമില്ല. പക്ഷെ നമുക്കത് ആവശ്യമില്ല. നമ്മൾ എന്തിനാവശ്യമില്ലാത്തൊരു സാധനം ചെയ്യുന്നു, കഷ്ടപ്പെട്ട് ചെയ്യുന്നു, ആളുകൾ കാശ് കൊടുത്ത് ചെയ്യിപ്പിക്കുന്നു എന്നുള്ളതേ പറഞ്ഞു, നിർബന്ധം ഇല്ല എന്നാണ് പറയുന്നത്. അതല്ലല്ലോ നമ്മുടെ പാരമ്പര്യം. നമ്മുടെ അമ്മയും നമ്മുടെ അച്ഛനെയും നമ്മുടെ പൂർവികരെ എങ്ങനെയാണോ വിളിച്ചിരുന്നത് അതല്ലേ നമുക്ക് രീതി. ഇതിനാ മറ്റുള്ള ഈ വൈദേശികമായിരിക്കുന്ന ഭാഷയിലും മറ്റൊക്കെ വിളിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ, അതാണ് പറയുന്നത്. അപ്പം അത്തരത്തിൽ ആ ഒരു ഗുളികന് തൃപ്തിപ്പെടുത്തിയാൽ നമ്മുടെ വിഘ്നങ്ങൾ തീരും, ഒരു സംശയവുമില്ല. മറ്റൊരു കാര്യം ചെയ്താൽ, ഈ പാരമ്പര്യം വിട്ടുകൊണ്ട് ചെയ്താൽ നമുക്ക് പൂർണ്ണഫലം കിട്ടില്ല.
ഈ ഒരു പ്രത്യേകത, ഇത് പ്രകൃതിദത്തമായ ആരാധനാ പദ്ധതി ആയതുകൊണ്ട് തന്നെ ഒരു ഹോമത്തെക്കാളിലും മറ്റ് യജ്ഞങ്ങളെക്കാളിലും എല്ലാം ഫലവത്താണ് ഈ ഗുളികന് കൊടുക്കൽ എന്നുള്ളത് കൊണ്ട് ഏതൊരു മനുഷ്യനും അവൻ്റെ മാർഗ തടസ്സം നീങ്ങുന്നതിനും കർമ്മ തടസ്സങ്ങൾ നീങ്ങുന്നതിനും അവൻ്റെ കാര്യസാധ്യങ്ങൾക്കും അവൻ്റെ തന്നെ ആധാരങ്ങളെ ഉണർത്തുന്നതിനും എല്ലാം ഗുളികൻ്റെ ഉപാസനയും ഗുളികൻ്റെ ഈ പറഞ്ഞ കർമ്മവും അല്ലെങ്കിൽ പൂജയും കലശവും വീതുവെപ്പും ഒക്കെ ചെയ്താൽ തന്നെ തൃപ്തിയാവും. അത് എന്ത് ചെയ്യും? അത് ഒരു കാവിലൊക്കെ ആണെങ്കിൽ നമ്മൾ കാണാൻ പറ്റും, മതിൽക്കെട്ടിന് പുറത്ത് കൊണ്ടുപോയിട്ട് ഒരു പന്തം വെച്ച് അല്ലെങ്കിൽ ഒരു വിളക്ക് വെച്ച് അവിടെ എന്തെങ്കിലും നമ്മൾ വെച്ച പദാർത്ഥങ്ങളെല്ലാം വെച്ച് കൊടുത്ത് ഒരു കരിങ്കുരുതി അല്ലെങ്കിൽ ഒരു കരിങ്കോഴി വെട്ടി ഒരു കോഴി സമർപ്പിച്ച് തെക്കോട്ട് സമർപ്പിക്കുന്ന രീതിയൊക്കെ ഉണ്ട്, അങ്ങനെ ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ അത് ചെയ്യാം. അത് മതിൽക്കെട്ടിന് പുറത്തൊക്കെ, മതിൽ കെട്ടിയോണ്ടാണ് മതിൽക്കെട്ടിന് പുറത്തായത്, അല്ലെങ്കിൽ എന്താണ് ആദ്യം തുടങ്ങുക, അതിൻ്റെ ആരംഭം കുറിക്കാൻ വേണ്ടി കുറച്ച് വിട്ട് ചെയ്യുക, എന്നിട്ട് അങ്ങനെ കയറി 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 കാവിൻ്റെ ഉള്ളിലേക്ക് കയറുക എന്നൊരു പ്രക്രിയയാണ് വെച്ചത്. കാരണം എപ്പോഴും ഈ പുലാധാരം താഴെ തന്നെയാണല്ലോ, ആ സങ്കല്പത്തിൽ ആദ്യം തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് വിട്ട് ചെയ്തു എന്നുള്ളൂ. പക്ഷേ പിന്നീട് എന്തായി, മതിൽക്കെട്ടിന് പുറത്ത് പോകണം എന്ന കാഴ്ചപ്പാടിൽ നമ്മളതിനെന്തോ നികൃഷ്ടമായി കണ്ടുകൊണ്ട് എന്തോ ഭയന്നിട്ടാണ് നീചന് കൊടുക്കൽ ചെയ്യുന്നത്, ഗുളികന് കൊടുക്കൽ ചെയ്യുന്നത്. അങ്ങനെയൊന്നുമല്ല, അതൊന്നുമല്ല, അങ്ങനെ നീചനും മോശക്കാരനൊന്നുമല്ല. നമ്മളുടെ തന്നെ എല്ലാ കാര്യങ്ങളും ഉണർത്തണമെങ്കിലും ഉയർത്തണമെങ്കിലും നമ്മളെ ബോധ്യപ്പെടുത്തണമെങ്കിൽ നമുക്ക് വേണ്ടത് വേണ്ടപ്പോൾ തോന്നണമെങ്കിലും ഈ ഒരു ഗുളികൻ പ്രീതിപ്പെട്ടേ പറ്റുള്ളൂ. അത് പ്രകൃതിദത്തമായിട്ട് അതിൽ നമ്മൾ പന്തം വെച്ച് വിളക്ക് വെച്ച് അങ്ങനെ ആരാധിക്കും. ഇല്ലെങ്കിലോ വിശേഷമായിട്ട് നമുക്ക് വേണമെങ്കിൽ തറവാട്ടിൽ കല്ലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ, ശിലയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അതിൻ്റെ മുന്നിൽ ആരാധിക്കാം. അപ്പോഴും തന്നെ നമുക്ക് വിളക്ക് വെച്ച് പന്തം വെച്ച് ഒരു നാക്കിലയിൽ എന്തൊക്കെയാണോ നമ്മുടെ വിഭവങ്ങൾ വെച്ച് അത് വിളമ്പിക്കൊണ്ട് അരിയും പൂവിട്ട് പ്രാർത്ഥിച്ച് വെള്ളം കൊണ്ട് തർപ്പണം ചെയ്ത് മദ്യം കൊണ്ട് തർപ്പണം ചെയ്ത് ബലിയർപ്പിച്ചിട്ടൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. കൂടാതെ ഗുളികന് നമുക്കൊരു 4 കള്ളി വരച്ചിട്ടോ അല്ലെങ്കിൽ വിശേഷമായിട്ട് 9 കള്ളി വരച്ചിട്ടോ അതിൽ അലങ്കാരത്തിന് പൊടികളൊക്കെ ഇട്ട് അതിലും നമുക്ക് കർമ്മം ചെയ്യാം. കർമ്മവിധാനം, പൂജാവിധാനം എന്ന് പറയുമ്പോൾ ആ 9 കള്ളിയാണ്, 9 ഗുളികൻ ഉണ്ടെന്നാണ് നമ്മളുടെ പൂർവികരായിരിക്കുന്ന മുത്തപ്പന്മാർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ചെയ്താൽ മാത്രം മതി. ഇതാണ് നമ്മളുടെ പാരമ്പര്യം. ഈ പാരമ്പര്യമല്ലാതെ മറ്റു സമ്പ്രദായങ്ങൾ അറിയാതെ അറിയാത്ത ഭാഷയിൽ അത് പഠിച്ച് ചെയ്യുമ്പോൾ യാന്ത്രിക പ്രക്രിയയാകും. ദൈവമെന്ന് പറയുന്ന സത്യത്തെ ആരാധിക്കാൻ ഒരു പദ്ധതിയും നമ്മളിങ്ങനെ പഠിച്ച് ചെയ്യേണ്ടതില്ല. നമുക്ക് നമ്മുടെ കാരണവന്മാർ കാണിച്ച വഴിയിൽ നമ്മൾ സഞ്ചരിച്ചാൽ മതി. ആ സഞ്ചരിച്ചു കഴിഞ്ഞാൽ പ്രകൃതിദത്തമായ പ്രാർത്ഥനയും ആരാധനയും വരുന്നതോട് കൂടിയിട്ട് ഒരു പ്രശ്നവും ഇല്ലാണ്ട്, ഒരു കോംപ്ലിക്കേഷനും ഇല്ലാതെ നമുക്ക് അതിൻ്റെ പൂർണ്ണഫലം കിട്ടും. അതുകൊണ്ട് ഇനിയെങ്കിലും പരമ്പരാഗത ആദിമാർഗികൾ മറ്റു സമ്പ്രദായങ്ങളുടെ പുറകെ പോവാതെ നമ്മുടേതായ പാരമ്പര്യം മുന്നോട്ട് വച്ചിരിക്കുന്ന ആദിമാർഗ ദർശനത്തിൻ്റെ പുറകെ പോയി അതിനെ പഠിച്ച് അതിൻ്റെ ജനനം തൊട്ട് മരണം വരെയുള്ള പ്രക്രിയകളെ പഠിച്ച് അതിൽ ഈശ്വരാരാധനയെ പഠിച്ച് അതിൽ ഈശ്വര വിശ്വാസങ്ങളെ പഠിച്ച് അത് അനുവർത്തിക്കുക. ഈ ഒരു സമ്പ്രദായത്തിൽ വന്നു ചേർന്നിരിക്കുന്ന മാലിന്യങ്ങളെ നീക്കുക. അതിൻ്റെ പാരമ്പര്യമുള്ളവർ അത് ചെയ്യട്ടെ. ഈയൊരു ദ്രാവിഡ ദേശത്തെ സംബന്ധിച്ചിട്ട് ഇവിടെയുള്ള പാരമ്പര്യത്തിൻ്റെ ആദ്യമൂലം ഇതാണ്. ലോകത്തിൻ്റെ തന്നെ ആദ്യമൂലം ആദ്യമാർഗ സമ്പ്രദായമായ നമ്മുടെ ചാത്തനും നീലിയും ഒക്കെ തന്നെയാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക, നമ്മുടെ മഹത്വത്തെ മനസ്സിലാക്കുക. മണ്ണിൽ നിന്ന് വന്ന നമ്മളെ പുലയൻ എന്ന് വിളിക്കുന്നു, ചെറുമൻ എന്ന് വിളിക്കുന്നു. അത് മനുവിൽ നിന്നുണ്ടായി എന്ന ഭാഷയിൽ വേറെ ആരോ മനുഷ്യൻ എന്ന് പറഞ്ഞു, നമ്മളിന്ന് മനുഷ്യൻ എന്ന് പറയുന്നു. പുലയൻ എന്തായി? കേവലം ഒരു ജാതിയായി പരിണമിച്ച് അങ്ങനെ ചിത്രീകരിക്കപ്പെടുന്നു. അപ്പോൾ നമ്മുടെ മഹത്വം എന്താ? പുലയൻ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളെ പുലയരെ എന്ന് വിളിച്ചാൽ മാനവരെ എന്ന് വിളിക്കുന്ന പോലെ, പുലത്തിൽ നിന്നാണ്, ചീഞ്ഞു നാറുന്ന മണ്ണിൽ നിന്നാണ് മനുഷ്യനെ ഉണ്ടാക്കി എന്നുള്ളത് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ബൈബിള് പറയുന്നുണ്ട്, ഭാരതീയമായിരിക്കുന്ന ആത്മീയ ഗ്രന്ഥങ്ങളിൽ പലതും ഈ മണ്ണിൽ നിന്ന് മനുഷ്യനെ ഉണ്ടാക്കിയതിനെക്കുറിച്ച്, ജീവജാലങ്ങൾ മണ്ണിൽ നിന്ന് ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. പഞ്ചഭൂതങ്ങളെ പറയുമ്പോഴും പരമേശ്വരനിൽ നിന്ന് അവസാനം എത്തി നിൽക്കുന്ന പൃഥ്വിതത്വം എന്ന താന്ത്രിക പദ്ധതിയിലും ഈ മണ്ണിനെക്കുറിച്ച് പറയുന്ന മണ്ണോട് കൂടിയിട്ടേ മനുഷ്യനാകുന്നുള്ളൂ. മനുഷ്യൻ മണ്ണിലേക്ക് നിന്ന് വന്നു, മണ്ണിലേക്ക് മടങ്ങും. ആ മണ്ണിൻ്റെ പേര് പുലമാകുമ്പോൾ സ്വാഭാവികമായിട്ട് പുലയർ എന്ന് പറഞ്ഞാൽ ഒരു ജാതിയല്ല, അത് മാനവർ എന്നൊരർത്ഥത്തിലാണ്. ആ മാനവീയരുടെ ആദിമാർഗമാണ് നമ്മുടെ സമ്പ്രദായം. ആ സമ്പ്രദായം പ്രകൃതി ആരാധനയാണ്. ആ പ്രകൃതി ആരാധനയാണെന്ന് മനസ്സിലാക്കി സകല മാനവരും മറ്റുള്ള ചിന്തകളെല്ലാം വിടിഞ്ഞ് പ്രകൃതിയിലേക്ക് മടങ്ങിയാൽ പ്രകൃതി ദുരന്തത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനും പറ്റും, നമ്മുടെ വരും തലമുറയ്ക്കും നമുക്കിവിടെ ഒരു സ്വർഗം തീർക്കാൻ പറ്റും. അതുകൊണ്ട് ഏവരും ആദ്യമാർഗത്തിൻ്റെ മഹത്വം മനസ്സിലാക്കുക, ആ പാരമ്പര്യത്തിലേക്ക് മടങ്ങുക. ആ പാരമ്പര്യത്തിൽ ഇത്തരത്തിലുള്ള സങ്കീർണമായിട്ടുള്ള കർമ്മ പദ്ധതികളോ വിശ്വാസ പദ്ധതികളോ കടിച്ചാൽ പൊട്ടാത്ത വേദവേദാന്തികളോ ഒന്നുമില്ല. പ്രകൃതി നമ്മോട് സംവദിച്ച് നമുക്ക് സ്വയമേ ബോധ്യപ്പെടുന്ന ഒരു പ്രക്രിയയാണ്. അതിനാൽ ഇനിയെങ്കിലും കാവിൽ ഈ ഗണപതി ഹോമം ഇത്തരമുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാത്ത കാര്യങ്ങൾ ചെയ്യാതെ നമ്മുടെ കാരണവന്മാരെന്ത് കാണിച്ചു തന്നോ
അതിൻ്റെ പുറകെ പോവുക. ഒരിക്കലും മറ്റത് ചെയ്യുന്നവരെ ഒരിക്കലും നമ്മൾ ഇൻസൾട്ട് ചെയ്യാനോ അനാദരിക്കാനോ പാടില്ല. അതും ഒരു ആരാധനയാണ്. എന്നാൽ ഇതിൽ നിന്ന് ഉയർന്നു വന്ന് കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് തന്നെ അതിൽ പിഴവുകളൊക്കെ ഉണ്ടായി എന്തൊക്കെയോ സംഭവിക്കുന്നു അവർ തന്നെ വിശ്വസിക്കുമ്പോൾ, ഒരു പിഴവുകൾ വന്നാലും ഒന്നും സംഭവിക്കാത്ത ഇത്ര പ്രകൃതിദത്തമായ ആരാധനയെ പിൻപറ്റണമെന്ന് മാത്രമേ ആദിമാർഗീയം നിങ്ങളോട് പറയുന്നുള്ളൂ. ഇത് അനുവർത്തിക്കൂ, ഇതിനെ അനുഭവിക്കൂ, ആനന്ദിക്കൂ. വീടിനെയും വീട്ടുകാരെയും നാടിനെയും നാട്ടുകാരെയും ലോകരെയും ലോകത്തെയും ആദിമുത്തനും ചണ്ടാളമുത്തനും മൂലസ്ഥാനവും കരിനീലി അമ്മയും മുത്തിപ്പെറ്റ കുട്ടിച്ചാത്തന്മാരും സകല പഠിമാന മക്കളും അനുഗ്രഹിച്ച് ആശീർവദിച്ച് കൂടെ നിന്ന് ഉന്നതിയിലെത്തിക്കട്ടെ, ഐക്യമുണ്ടാകട്ടെ, നല്ല ഒരു ലോകം, നല്ലൊരു രാഷ്ട്രം, നല്ലൊരു ദേശം, നല്ലൊരു കുടുംബം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. പ്രണാമം. ചണ്ടാളോഹം.